ഗോവിന്ദം കുട്ടി ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കയ്യോടെ ഇടപാട് തീർത്തേക്കാമെന്ന് കരുതി. ഡാ ഗോവിന്ദം കുട്ടി, ഇത് എത്ര വരുമെന്ന് നോക്കി ബാക്കി തരാനുള്ളത് കൂടി പറഞ്ഞാൽ ആ പണം ഞാൻ വാങ്ങിച്ചു തരാം. ഇപ്പൊ ഇതിനായിട്ട് ഡോക്ടർ ഉടമ്പര വരേണ്ടിയിരുന്നില്ല. ആ പ്രദീപേ, ഇത് എത്ര വരും നോക്കിയേ, എന്നിട്ട് ഡോക്ടറുടെ കണക്കും കൂടിയും കൊണ്ടുവാ. ശരി. സ്വർണത്തിന്റെ വില പോണ പോക്ക് കണ്ടില്ലേ, ഇത് ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന അവസാനിക്കുക. സാർ ഒന്ന് അത്തേക്ക് വരാമോ? ആ വിനു, ഡോക്ടർക്ക് ചായ കൊടുക്ക്. ഡോക്ടർ ഒന്ന് വരുമോ? ഡോക്ടർക്ക് ആരാ ഈ മാല തന്നത്? എന്താ എന്താ പ്രശ്നം? സാറേ, അത് 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ മുക്ക, തനി മുക്ക്. മുക്കുമാല കൊണ്ടുവന്ന് പറ്റിക്കാൻ നോക്കി ഈ വിദ്വാനെ പോലീസിലേൽപ്പിക്കണം. ഡോക്ടർ അറിഞ്ഞുകൊണ്ട് എന്നോട് ഇത് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനിപ്പോ പോലീസിൽ വിളിക്കുമായിരുന്നു. ഗോവിന്ദം കുട്ടി, എന്റെ മാനം കെടുത്തരുത്, ചതിച്ചതാ എന്നെ. ആയിക്കോട്ടെ, ഡോക്ടർ എത്രയും പെട്ടെന്ന് നമ്മൾ തമ്മിലുള്ള ഇടപാട് തീർക്കണം. എനിക്ക് മറ്റൊന്നും പറയാനില്ല. ശരിക്കൊക്കെ വെള്ളം ഒഴിക്കണം കേട്ടോ. ക്യാമറ ഉണ്ടായിരുന്നു, നന്നായിട്ടെടുത്തു. മന്ത്രി വിളിച്ചില്ലായിരുന്നു? ഇവരെ പോലെയുള്ളവരെയൊക്കെ വനിതാ പോലീസിലെടുത്ത സർക്കാരിന് പറഞ്ഞാ മതിയല്ലോ. വീട് വാടക കൊടുക്കുമ്പോ ആളെന്തരം നോക്കി വേണ്ടല്ലോ കൊടുക്കാൻ. ഒരു ഹൗസ് ഓണർ തന്നെ പിടിച്ച ആത്തരണതാ. എസ് ഐ ചാടുന്ന കണ്ട ഞാനും ഇതിനകത്ത് പങ്കാളിയാണെന്ന് തോന്നുന്നു. കോടിക്കണക്കിന് രൂപയുടെ മുക്കുപണ്ടങ്ങളാ കേരളത്തിലെ പല പല ബാങ്കുകളിലാണ് ഈ വിദ്വാൻ പണയം വെച്ചിരിക്കുന്നത്. കണ്ടാൽ എന്തൊരു മാന്യം.